Sana kan rek. Tapi jangan. അപ്പോൾ നമ്മുടെ ജിപ്സിയുടെ സീറ്റ് ഒക്കെ ചെയ്തു കേട്ടോ, സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി. നമ്മുടെ ഈ ഒരു സൈഡ് ഒരു ഹോൾ ഉണ്ടായിരുന്നു നേരത്തെ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. നേരത്തെ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ സീറ്റൊക്കെ ചെയ്ത് ഒരു വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു കുഷ്യനൊക്കെ പോയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലും സീറ്റൊക്കെ അടിക്കാനുണ്ട്, അതേപോലെ നമ്മുടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ബാക്കിയുള്ള പരിപാടിയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കരിയറായി നമ്മുടെ ജിപ്സിയുടെ. അപ്പോൾ ഞാൻ സീറ്റ് വെക്കുന്നത് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇപ്പോൾ ഇത്ര ഒത്തിരി നാളായിട്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് അടിക്കാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഇതേപോലെ ഒരു ചെറിയ ബീഡിംഗ് ഒക്കെ ഇടാനുണ്ട്, പിന്നെ ഇവിടെ ഒരു കവർ വെക്കാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളു. ഇനിയിപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഫൈനൽ സംഭവം കാണാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു മാറ്റമുണ്ട്, നമ്മൾ ഈ ഒരു ബീഡിങ് മാറ്റി ഇത് തന്നെയാണ് കേട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഏതായിട്ടായിരുന്നു ബട്ടൺ ടൈപ്പ് ഇടണമെന്ന് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു മേളിൽ നിന്ന് ഈ മേളിലേക്ക് വരുന്നതും കൂടി ഇട്ട് കംപ്ലീറ്റ് ആയി കേട്ടോ. ചേട്ടൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിപ്പോൾ എന്തെങ്കിലും പശ കൊണ്ട് ഒട്ടിക്കോ ചേട്ടാ, ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങത്തൊന്നുമില്ല, ലോക്ക് ടൈപ്പാ അല്ലേ. ഓക്കെ, ഇപ്പോൾ വെള്ളം ഇറങ്ങത്തില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇതൊരു പ്രത്യേകതരം ലോക്കാണ്, റെക്സിനൊക്കെ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഡോർപാട് വെച്ചു കേട്ടോ, ഈ സൈഡിൽ ഡോർപാട് വെച്ചു. അപ്പോൾ അതേപോലെ തന്നെ ആ സൈഡിൽ ഡോർപാട് വെച്ചു. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ചെറിയൊരു പെയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോർപാടൊക്കെ വെച്ച് നല്ല ഇതാക്കി. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അകത്ത് വേറെ കാര്യം ചെയ്യാൻ പോയിരുന്നു, നമ്മൾ സീറ്റ് വെക്കാൻ പോയിരുന്നു. അപ്പോൾ സീറ്റ് നമ്മൾ മാറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫ്ലോർ വർക്ക് കഴിഞ്ഞിട്ട് മാത്രമേ സീറ്റ് വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വെക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കളഞ്ഞു കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഫ്ലോർ മാറ്റ് ചെയ്തിട്ട് മാത്രമേ സീറ്റ് വെക്കുന്നുള്ളൂ. അപ്പോൾ ചേട്ടാ നമ്മുടെ ഫ്രണ്ടിലും നമ്പർ പ്ലേറ്റ് വെച്ച് കേട്ടോ, അതേപോലെ തന്നെ നമ്മുടെ പുറയിലും വെച്ച് കഴിഞ്ഞു. പുറകിൽ നമ്പർ പ്ലേറ്റ് വെച്ചു, നമ്മളെ ചേട്ടൻ്റെ കാല് നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്പർ പ്ലേറ്റൊക്കെ വെച്ചു. അപ്പോൾ അവരിപ്പം ഇനി സീറ്റ് വെച്ചോണ്ടിരിക്കുവാണ്, സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് വെച്ചോണ്ടിരിക്കുകയാണ്. ബാക്കി ഇപ്പോൾ ഫൈനലാണ്, നമ്മുടെ പയ്യനാണ് വെച്ചോണ്ടിരിക്കുന്നത്. മെക്കാനിക്കൽ കൂടിയാണ്, പക്ഷെ ഇപ്പോൾ സീറ്റിൽ വർക്കിലേക്ക് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ആശാൻ കൊണ്ടുവന്നതാണ് അല്ലേ, അങ്ങനെയല്ലേ. ഓക്കെ, ഒരു മിനിറ്റ്, ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പുറത്തൊന്നും നെട്ട് വെച്ചല്ലേ എടാ, രവീണ. അപ്പോ നമ്മൾ ഇനിയിപ്പോ ഇത് രണ്ടും വെച്ച് കഴിഞ്ഞ പിന്നെ വേറെ എന്താ ഉള്ളേ? കഴിഞ്ഞു വേറെ എന്തെങ്കിലും നോക്കാം. നമുക്ക് സീറ്റ് ഇത് സ്റ്റിയറിംഗ് കൂടിയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു. നമ്മുടെ തീരാൻ പോകല്ലേ നമ്മുടെ ജിപ്സിയുടെ, ഓൾമോസ്റ്റ് എല്ലാം ചേട്ടൻ തന്നെ എല്ലാം ചെയ്തത്. ചേട്ടൻ എങ്ങനെയുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ആണോ? ഈ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ടോ എന്തെങ്കിലും ചേട്ടൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ എന്തെങ്കിലും ഒരു മനസ്സിൽ നിന്ന് എന്തെങ്കിലും പറ, നമ്മൾ ഇത്രയും ഒരു 10-30 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ കിടന്ന് കളിച്ചു. എൻ്റെ ആവും പകലും ചേട്ടൻ കൂടെ നിന്ന്
വർക്കിനായിട്ട് ഞാൻ നിൽക്കൂല്ലേ. പിന്നെ തന്നെ അത്ര തന്നെ ഡാക്രട്ടി നീ കൊണ്ടുപോയി. ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെച്ച് യൂറോപ്പിലേക്ക് പോകുന്ന ഒരു ഫീലാണ് നമ്മുടെ മാനേജർ. അപ്പൊ മറ്റു പുതിയ പുതിയ ഇതൊക്കെ കഴിക്കണോ? ഇതൊക്കെ കുറച്ച് കഴിക്കണം. ഈ സൂൺ ആപ്ലിക്കേഷൻ ഒക്കെ കഴിക്കണുണ്ടോ? പുതിയ വെക്കുവാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് മറ്റേ ഒരു കവറുണ്ട് കേട്ടോ, അത് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വരുന്നൊരു കവറുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടോടെ നമ്മുടെ പഴയത് എന്തായിരുന്നു മാറ്റിയത്? പഴയ അപ്പൊ നമ്പർ വ്യത്യാസമുണ്ട്. അതാണ് നേരത്തെ കേറാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മള് പുതിയ ബെൽറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ബാക്കിലെ വീലാണ് കേട്ടോ, ബാക്കിലെ വീല് തിരിച്ചോണ്ടിരിക്കുവാണ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അത് താഴ്ത്തു പോയി. അത് ബെൽറ്റ് താഴ്ത്തു പോയി. എന്റെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അത് താഴ്ത്തു പോയി. കിട്ടോ ഇങ്ങോട്ട് കൊണ്ടുപോവാ. നീ ഒന്നുകൂടി വലിച്ചോണോ ബെൽറ്റ്? ഒന്നുകൂടി വലിച്ചോണോ. ഇറങ്ങട്ടെ ഇറങ്ങ്. അനങ്ങണില്ലല്ലോ അവൻ കറങ്ങിട്ട്. നിങ്ങളൊക്കെ മറ്റേ കംപ്രസറുമായിട്ട് ഫാൻ ബെൽറ്റുമായിട്ടുള്ള ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജിപ്സിയുടെ വയറിങ് സെറ്റപ്പ് തുടങ്ങിയിട്ടോ. അപ്പോൾ വയറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിലേയും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പഴയ റിലേയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം കുറച്ച് സോക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇലക്ട്രിക്. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്താ ചേട്ടാ ചെയ്യാനുള്ള? ഇനി ഹോണ്ട ലൈനും ആ ഹോണ്ട ലൈനും കാര്യങ്ങളും, പിന്നെ നമ്മുടെ അകത്തൊക്കെ മാറേണ്ടി വരുമോ? സ്വിച്ചുകളൊക്കെ മാറേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം, ബാക്കിയുള്ള പരിപാടി പെയിൻറ്റിങ് അപ്പോഴ്സറി എല്ലാം സീറ്റും കഴിഞ്ഞെങ്കിലും നമുക്ക് ഇലക്ട്രിക്കപരമായിട്ടുള്ള സംഭവങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ ചെറിയ ചെറിയ എൻജിൻ സംഭവങ്ങളും കൂടി കറക്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ പാർക്ക് ലൈറ്റ് തെളിഞ്ഞുണ്ടോ? അപ്പോൾ ഞാൻ പാർക്ക് ലൈറ്റിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയി. നമ്മൾ ഹോൺ റെഡി ആയി കേട്ടോ. ഹോൺ അറ്റാച്ച് ചെയ്യുന്നുണ്ട്.
ഓൾമോസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു ചെറിയൊരു പെയിൻറ്റിങ്ങും പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അകത്ത് ഇച്ചിരി പോളിഷും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞിരിക്കണം. ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ജിപ്സിയുടെ അലൈൻമെൻറ്റും ചെയ്യാനായിട്ട് വന്നു, ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ്, നമ്മുടെ നേരത്തെ എൻ്റെ വണ്ടി ചെയ്ത സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അലൈൻമെൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യുന്നു, നമ്മുടെ വണ്ടി അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് കയറ്റം കേട്ടോ. ജിപ്സി ആണോ? ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജിപ്സിയുടെ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട്, നോക്കി ഇവിടെയൊക്കെ അത്യാവശ്യം പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം വർക്ക് എല്ലാം കഴിഞ്ഞു കേട്ടോ. അതേപോലെ നമ്മൾ നമ്മുടെ അലൈൻ്റെ സെൻറ്ററിലൊരു റെഡ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ടിലും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ നമ്മളീ ടൈറ്റ് ചെയ്യുന്നത് ലൂസ് ആവും, അങ്ങനെയല്ലേ ഓ നമ്മളീ കുലുക്കത്തിലൊക്കെ പ്രത്യേകിച്ച് ഇതേപോലത്തെ വലിയ ടയറൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ ആകുകയും ചെയ്യും അല്ലേ. പിന്നെ ഓഫ് റോഡ് ടയറും കൂടെ നമ്മുടെ ജിപ്സിയുടെ അലൈൻമെന്റിന്റെ അടിവശമാണ്. നമ്മുടെ വണ്ടി അലൈൻമെൻറ്റൊക്കെ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോയതാണ്. അപ്പോൾ നമ്മുടെ കൊണ്ടുവരിക കേട്ടോ. വീലൊക്കെ തെറിക്കണുണ്ടല്ലേ. ഏണ്ട് പൊളിയാണല്ലേ. നമ്മുടെ ജിപ്സിക്കുട്ടൻ്റെ അലൈൻമെൻറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി, നല്ല വൈറ്റൊക്കെ നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ പോളിഷൊക്കെ ചെയ്ത് കേട്ടോ. പോളിഷ് ചെയ്തല്ലാതെ നമ്മുടെ അലൈവിലും ഒന്ന് മാറ്റ് അടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഒരു റെഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അലൈവിൽ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫിനിഷായിട്ടുണ്ട് കാർ. നമുക്ക് ഏകദേശം അലൈൻമെൻറ്റൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിൽ സ്റ്റെപ്പിന് വെക്കാനുണ്ട്, വേറെ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല വേറെ പറയാനായിട്ട്. ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അകത്ത് കുറച്ച് ഫിനിഷ് വർക്കൊക്കെ ഉള്ളു, വേറെ കുറച്ചുകൂടി ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. വേറെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ ബാക്കിലും കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളു. ആ ബാക്കിൽ നമുക്കൊരു അലയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കൊരു ടയർ ഇട്ടാൽ മാത്രം മതി.
ഇവിടെ നോക്കാം നമുക്ക് ബാക്കി. ഇനിയിപ്പോ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടെ. ഈ വണ്ടിയുടെ ഒരു സ്റ്റെപ്പിന് മാത്രം വെക്കാനുള്ള സ്റ്റെപ്പിനാ വെക്കാൻ പോകുന്നത്. ടയറിടുന്നുണ്ടോ? ടയറിടുന്നല്ലോ. സ്റ്റെപ്പിന് മാത്രം വെക്കുന്നുള്ള കേട്ടോ. ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞോട്ടോ. ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മള് ഭയങ്കര സ്റ്റെപ്പിന് മാത്രം I'm not a big fan of the world.